മലമ്പുഴ ഗവൺമെന്റ് ഐ ടിയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് ഏവരെയും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു ഇലുമിനേഷൻ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ലാസ്റ്റ് പ്രസന്റേഷനിൽ ടൈപ്സ് ഓഫ് ഇലക്ട്രിക് ലാംപ്സ് ടെസ്റ്റൺ ഫിലമെന്റ് ലാംബ് കാർബൺ ആർക്ക് ലാംബ് എന്നീ ടോപ്പിക്കുകളെ കുറിച്ചായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇന്നത്തെ ക്ലാസ്സിൽ ടൈപ്സ് ഓഫ് ഇലക്ട്രിക് ലാമ്പുമായി ബന്ധപ്പെട്ട ഡിസ്ചാർജ് ലാമ്പുകളെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത് എല്ലാവരെയും ഈ പ്രസന്റേഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു ആദ്യമായി നമുക്ക് ഈ ഒരു പ്രസന്റേഷന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് ഒന്ന് പരിശോധിക്കാം ഫസ്റ്റ് പോയിന്റ് സ്റ്റേറ്റ് ദി പ്രിൻസിപ്പിൾ ഓഫ് ഡിസ്ചാർജ് ലാംസ് സെക്കൻഡ് പോയിന്റ് ഡിസ്ക്രൈബ് ദി കൺസ്ട്രക്ഷൻ ഓഫ് സിംഗിൾ ട്യൂബ് ഫ്ലോറസെന്റ് ലാംപ് തേർഡ് പോയിന്റ് സ്റ്റേറ്റ് ദി ഫങ്ഷൻ ഓഫ്

ഒരു ഗ്യാസ് ഡിസ്ചാർജ് ലാമ്പിന്റെ ഓപ്പറേറ്റിംഗ് പ്രിൻസിപ്പിൾ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന സ്കിമാറ്റിക് ഡയഗ്രത്തിന്റെ സഹായത്താൽ നമുക്ക് മനസ്സിലാക്കാം ലോ പ്രഷറിൽ ഗ്യാസ് ഫിൽ ചെയ്തിരിക്കുന്ന ഒരു സീൽഡ് ഗ്ലാസ് ഷെല്ലിൽ ചിത്രത്തിൽ കാണിച്ച പോലെ രണ്ട് ഇലക്ട്രോഡുകളും ഇലക്ട്രോഡിലേക്ക് സപ്ലൈ കണക്ട് ചെയ്യുന്നതിനാവശ്യമായ ലീഡ് ഇൻ വയറും കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് കരുതുക ഈ ഇലക്ട്രോഡുകളിലേക്ക് വോൾട്ടേജ് അപ്ലൈ ചെയ്യുകയും അപ്ലൈ ചെയ്ത വോൾട്ടേജ് കൂട്ടിക്കൊടുക്കുകയും ചെയ്യുക ഇങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്ത വോൾട്ടേജ് കൂട്ടിക്കൊടുക്കുമ്പോൾ ഒരു പെർട്ടിക്കുലർ വാല്യൂ എത്തുമ്പോൾ ഗ്ലാസ് ഷെല്ലിനുള്ളിലെ ഗ്യാസ് അയണൈസ്ഡ് കണ്ടീഷനിലാകുകയും ഒരു എലക്ട്രോഡിൽ നിന്നും മറ്റേ ഇലക്ട്രോഡിലേക്ക് ഗ്യാസിലൂടെ കറന്റ് ഫ്ലോ ചെയ്യുകയും ചെയ്യുന്നു ഇങ്ങനെ എലക്ട്രോഡുകൾക്കിടയിൽ കറന്റ് ഫ്ലോ ആവശ്യമായ വോൾട്ടേജിനെ ഇഗ്നിഷൻ വോൾട്ടേജ് എന്നാണ് പറയുക ഇങ്ങനെ ഗ്യാസിലൂടെ കറന്റ് ഫ്ലോ ചെയ്യുന്നതിനെ ഡിസ്ചാർജ് എന്നും പറയുന്നു ഇത്തരത്തിൽ ഗ്യാസിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ഗ്യാസ് ഡിസ്ചാർജ് ആകുകയും ഗ്യാസ് അൾട്ര വയലറ്റ് റേസ് അല്ലെങ്കിൽ അൾട്രാവയലറ്റ് റീജിയനിൽ ഉള്ള റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുകയും ചെയ്യുന്നു ഇത്തരത്തിലുള്ള യു വി റൈസ് നമുക്ക് കാണാൻ സാധിക്കില്ല എന്നാൽ ചില കെമിക്കൽസ് അല്ലെങ്കിൽ ഫോസ്ഫേഴ്സ് ഗ്ലാസ് ഷെല്ലിൻ്റെ ഇന്നർ സർഫസിൽ കോട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഫോസ്ഫേഴ്സിലേക്ക് യു വി റൈസ് പതിക്കുമ്പോൾ ഫോസ്ഫേഴ്സ് വിസിബിൾ ലൈറ്റ് എമിറ്റ് ചെയ്യും ഇങ്ങനെ അൾട്രാവയലറ്റ് റൈസിനെ വിസിബിൾ ലൈറ്റ് ആക്കി മാറ്റാനായി ഡിസ്ചാർജ് ലാമ്പിലെ ട്യൂബിന്റെ ഇന്നർ സർഫസിൽ ഫോസ്ഫർ കോട്ട് ചെയ്തിട്ടുണ്ടാകും ഇതാണ് ഒരു ഡിസ്ചാർജ് ലാമ്പിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു പ്രിൻസിപ്പിൾ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ഇലക്ട്രോഡുകളിലേക്ക് അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യണമെന്ന് പറയുന്നുണ്ട് ഇതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നോർമൽ കണ്ടീഷനിൽ ഗ്ലാസ് ഷെല്ലിൽ ഫിൽ ചെയ്ത ഗ്യാസ് നോൺ കണ്ടക്ടിംഗ് സ്റ്റേജിൽ ആയിരിക്കും കാരണം ഗ്യാസുകൾ നോർമലി പൂർ കണ്ടക്ടേഴ്സ് ആണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ നോൺ കണ്ടക്ടി സ്റ്റേജിലുള്ള ഗ്യാസിനെ കണ്ടക്ടിംഗ് സ്റ്റേജിലേക്ക് കൊണ്ടുവരാനായാണ് അപ്ലൈ ചെയ്ത വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്നത് നെക്സ്റ്റ് വൺ ടൈപ്സ് ഓഫ് ഗ്യാസ് ഡിസ്ചാർജ് ലാംപ്സ് ഗ്യാസ് ഡിസ്ചാർജ് ലാംബുകൾ പ്രധാനമായും രണ്ട് ടൈപ്പ് ആണുള്ളത് ഒന്ന് കോൾഡ് കാതോഡ് ലാംബ് രണ്ട് ഹോട്ട് കാതോഡ് ലാംബ് കോൾഡ് കാതോഡ് ലാമ്പിൽ ലാമ്പിന്റെ സ്റ്റാർട്ടിങ്ങിനായി ഇലക്ട്രോഡിനെ ചൂടാക്കാനായി ഫിലമെന്റ് ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല എന്നാൽ ഹോട്ട് കാതോഡ് ലാമ്പിൽ സ്റ്റാർട്ടിങ് ടൈമിൽ ഇലക്ട്രോഡിനെ ചൂടാക്കാനായി ഫിലമെന്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകും ഇതാണ് കോൾഡ് കാതോട് ലാമ്പും ഹോട്ട് കാതോട് ലാമ്പും തമ്മിലുള്ള വ്യത്യാസം ഇനി നമുക്ക് കോൾഡ് കാതോട് ലാമ്പുകൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം നിയോൺ ലാമ്പ് നിയോൺ സൈൻ ട്യൂബ്സ് സോഡിയം വേപ്പർ ലാമ്പ് എന്നിവ കോൾഡ് കാതോട് ലാമ്പുകൾക്ക് ഉദാഹരണങ്ങളാണ് അതുപോലെ മെർക്കുറി വേപ്പർ ലാമ്പ് ഫ്ലോറസെന്റ് ട്യൂബ് എന്നിവ ഹോട്ട് കാതോട് ലാമ്പുകൾക്കും ഉദാഹരണങ്ങളാണ് അടുത്തതായി നമുക്ക് ഫ്ലോറസെൻ്റ് ട്യൂബിനെ കുറിച്ച് പഠിക്കാം ആദ്യമായി നമുക്ക് ഫ്ലോറസൻ ട്യൂബിന്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണെന്ന് പരിശോധിക്കാം ഫ്ലോറസൻ ട്യൂബ് കാണാത്തവരായി ആരും തന്നെ ഉണ്ടാകുമെന്ന് കരുതുന്നില്ല നമുക്കറിയാം ഫ്ലോറസൻ ട്യൂബ് എന്ന് പറയുന്നത് ഒരു ഗ്ലാസ് ട്യൂബാണ് ഈ ഗ്ലാസ് ട്യൂബിന്റെ രണ്ട് അറ്റങ്ങളിലായി ചിത്രത്തിൽ കാണിച്ച പോലെ രണ്ട് ക്യാപ്പുകളും കൂടാതെ ട്യൂബിനുള്ളിലെ ഫിലമെന്റിലേക്ക് സപ്ലൈ കണക്ട് ചെയ്യാൻ ആവശ്യമായ പിന്നുകൾ ക്യാപ്പിൽ അറ്റാച്ച് ചെയ്തിട്ടുമുണ്ട് ട്യൂബ് ലൈറ്റിന്റെ ഗ്ലാസ് ട്യൂബിനുള്ളിൽ മെർക്കുറിയും ഇനർട്ട് ഗ്യാസ് ആയ ആർഗണും ഫിൽ ചെയ്തിട്ടുണ്ടാകും കൂടാതെ ഗ്ലാസ് ട്യൂബിന്റെ ഇന്നർ സൈഡിൽ ഫ്ലോറസെൻഡ് പൗഡർ അല്ലെങ്കിൽ ഫോസ്ഫർ കോട്ട് ചെയ്തിട്ടുണ്ടാകും ഈ ഫ്ലോറസെൻഡ് പൗഡർ ആണ് ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അൾട്രാവയലറ്റ് റേസിനെ വിസിബിൾ ലൈറ്റ് ആക്കി മാറ്റുന്നത് ചിത്രത്തിൽ ഫ്ലൂറസെന്റ് ട്യൂബിന്റെ വിവിധ ഭാഗങ്ങൾ കാണിച്ചിട്ടുണ്ട് ചിത്രം നോക്കി ഓരോ ഭാഗവും വ്യക്തമായി മനസ്സിലാക്കുക ഫ്ലൂറസെൻ ട്യൂബിലെ ഇലക്ട്രോഡുകൾ അല്ലെങ്കിൽ ഫിലമെന്റ്സ് ഉണ്ടാക്കിയിരിക്കുന്നത് ടങ്സ്റ്റൺ ഉപയോഗിച്ചാണ് കൂടാതെ ഫിലമെന്റിൽ ബേരിയം ആൻഡ് സ്ട്രോൺഷ്യം ഓക്സൈഡ് മിക്സ്ചർ കോട്ട് ചെയ്തിട്ടുണ്ടാകും കൂടുതൽ ഇലക്ട്രോൺസിനെ എമിറ്റ് ചെയ്യാനായാണ് ഈ ഒരു മിക്സ്ചർ കോട്ട് ചെയ്തിരിക്കുന്നത് ഇത്രയുമാണ് ഫ്ലോറസൻ ട്യൂബിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ അടുത്തതായി നമുക്ക് ഫ്ലൂറസൻ ട്യൂബിന്റെ സർക്യൂട്ട് ഡയഗ്രം എങ്ങനെയാണെന്ന് പരിശോധിക്കാം ഒരു ഫ്ലോറസൻ ട്യൂബിന്റെ സർക്യൂട്ട് ഡയഗ്രം ആണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ചോക്ക് ട്യൂബ് എലക്ട്രോട്സ് ഓർ ഫിലമെന്റ് സ്റ്റാർട്ടർ എന്നിവ സീരീസായി വരത്തക്ക രീതിയിൽ കണക്ട് ചെയ്ത് ഈ കോമ്പിനേഷൻ സപ്ലൈക്ക് പാരലായി കണക്ട് ചെയ്യണം പവർ ഫാക്ടർ ഇംപ്രൂവ് ചെയ്യാനുള്ള കപ്പാസിറ്റർ സപ്ലൈക്ക് പാരലായി കണക്ട് ചെയ്തതായും ചിത്രത്തിൽ നമുക്ക് കാണാം ഇനി നമുക്ക് ഫ്ലോറസ് ട്യൂബ് സർക്യൂട്ടിലെ ഓരോ ആക്സസറീസിന്റെയും ഫൻ എന്താണെന്ന് പരിശോധിക്കാം ഫസ്റ്റ് വൺ ബല്ലാസ്റ്റ് ഓർ ചോക്ക് ഒരു ലാമിനേറ്റഡ് അയൺ കോറിൽ കോപ്പർ വയറോ അലുമിനിയം വയറോ ഉപയോഗിച്ചുണ്ടാക്കിയ കോയിലാണ് ബല്ലാസ്റ്റ് അഥവാ ചോക്ക് എന്ന് പറയുന്നത് ഫ്ലൂറസൻ ട്യൂബിലെ ചോക്കിന് അല്ലെങ്കിൽ ബല്ലാസ്റ്റിന് പ്രധാനമായും രണ്ട് ഫങ്ഷൻസ് ആണ് ഉള്ളത് ഒന്നാമത്തെ ഫങ്ഷൻ ട്യൂബിലെ ഗ്ലാസ് ട്യൂബിൽ ഫിൽ ചെയ്തിരിക്കുന്ന ഗ്യാസിലൂടെ ഇലക്ട്രോൺ ഫ്ലോ സ്റ്റാർട്ട് ചെയ്യിക്കുന്നതിനാവശ്യമായ ഹൈ വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യിക്കുക എന്നതാണ് അതായത് ഫ്ലോറസൻ ട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്നതിനാവശ്യമായ ഹൈ വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യിക്കുക എന്നതാണ് ചോക്കിന്റെ ഒന്നാമത്തെ ഫങ്ഷൻ രണ്ടാമത്തെ ഫങ്ഷൻ എന്താണെന്ന് വെച്ചാൽ ട്യൂബ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫിലമെന്റിലൂടെയുള്ള കറന്റ് ഫ്ലോ ഒരു സേഫ് വാല്യൂവിലേക്ക് റെഗുലേറ്റ് ചെയ്യുക എന്നതാണ് ഇത്തരത്തിൽ കറണ്ട് ഫ്ലോ സേഫ് വാല്യൂവിലേക്ക് ലിമിറ്റ് ചെയ്തില്ലെങ്കിൽ ട്യൂബിലെ ഫിലമെന്റ്സ് ബേണിംഗ് ഔട്ട് അതായത് കത്തിപ്പോകും ഈ രണ്ട് പ്രധാനപ്പെട്ട ഫങ്ഷൻസ് ആണ് ഒരു ഫ്ലോറസെൻ ട്യൂബിലെ ചോക്ക് പെർഫോം ചെയ്യുന്നത് നെക്സ്റ്റ് വൺ സ്റ്റാർട്ടർ ഒരു ഫ്ലൂറസെന്റ് ട്യൂബ് സർക്യൂട്ടിനെ ആൻഡ് ബ്രേക്ക് ആക്കാൻ വേണ്ടിയാണ് സ്റ്റാർട്ടർ ഉപയോഗിക്കുന്നത് അതായത് മേക്കിംഗ് ആൻഡ് ബ്രേക്കിംഗ് ഓഫ് സർക്യൂട്ട് എലക്ട്രോൺസിനെ പ്രീഹീറ്റ് ചെയ്യാനായി സർക്യൂട്ടിനെ ഫസ്റ്റ് ക്ലോസ് ചെയ്യുകയും പിന്നീട് ചോക്കിൽ ഹൈ വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യിക്കുന്നതിനായി സർക്യൂട്ടിനെ ഓപ്പൺ ചെയ്യിക്കുക എന്നിങ്ങനെ രണ്ട് ഫങ്ഷൻസ് ആണ് സ്റ്റാർട്ടർ പെർഫോം ചെയ്യുന്നത് രണ്ട് ടൈപ്പിലുള്ള സ്റ്റാർട്ടേഴ്സ് നമുക്ക് ലഭ്യമാണ് ഫസ്റ്റ് വൺ ഗ്ലോ ടൈപ്പ് സ്റ്റാർട്ടർ സെക്കൻഡ് വൺ തെർമൽ ടൈപ്പ് സ്റ്റാർട്ടർ ഈ രണ്ട് ടൈപ്പ് സ്റ്റാർട്ടറുകളിൽ ഗ്ലോ ടൈപ്പ് സ്റ്റാർട്ടർ ആണ് ഏറ്റവും കൂടുതലായി നമുക്ക് കാണാൻ സാധിക്കുക അതുകൊണ്ട് തന്നെ ഗ്ലോ ടൈപ്പ് സ്റ്റാർട്ടറിനെ കുറിച്ച് മാത്രമാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് തെർമൽ ടൈപ്പ് സ്റ്റാർട്ടറിനെ കുറിച്ച് മനസ്സിലാക്കാനായി ഇലക്ട്രീഷ്യൻ ട്രേഡിന്റെയോ വയർമാൻ ട്രേഡിന്റെയോ നിമി ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യുക ഒരു ഗ്ലോ ടൈപ്പ് സ്റ്റാർട്ടറിൽ ഒരു ഗ്യാസ് ഫിൽഡ് ഗ്ലാസ് ട്യൂബിൽ വെച്ചിരിക്കുന്ന രണ്ട് ഇലക്ട്രോഡുകളാണ് ഉള്ളത് ഈ രണ്ട് ഇലക്ട്രോഡുകളിൽ ഒന്ന് ഒരു ബൈമെറ്റാലിക് സ്ട്രിപ്പ് ആണ് ഗ്ലോ ടൈപ്പ് സ്റ്റാർട്ടറും അതിലെ ഇലക്ട്രോഡുകളുമാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഗ്ലോ ടൈപ്പ് സ്റ്റാർട്ടറിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം വോൾട്ടേജ് ഇലക്ട്രോഡുകൾക്കിടയിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഇലക്ട്രോഡുകൾക്കിടയിൽ ഗ്യാസിലൂടെ ഒരു ഗ്ലോ ഡിസ്ചാർജ് ഉണ്ടാവുകയും ഗ്ലോ ഡിസ്ചാർജിന്റെ ഫലമായി ഉണ്ടാവുന്ന ഹീറ്റ് കാരണം ബൈമെറ്റാലിക് സ്ട്രിപ്പ് എക്സ്പാൻഡ് ആകുകയും സർക്യൂട്ട് ക്ലോസ് ആകുകയും ട്യൂബിലെ ഫിലമെൻസിനെ പ്രീഹീറ്റ് ആക്കുകയും ചെയ്യുന്നു സ്റ്റാർട്ടറിലെ ഗ്യാസിലൂടെയുള്ള കണ്ടക്ഷൻ ഇലക്ട്രോഡിലേക്ക് മാറുന്ന സമയത്ത് തന്നെ ഗ്യാസിന്റെ എഫക്റ്റ് മൂലം ബൈമെറ്റാലിക് സ്ട്രിപ്പ് തണുക്കുകയും ഇതിന്റെ ഫലമായി സ്ട്രിപ്പുകൾ തമ്മിലുള്ള കോണ്ടാക്ട് ഓപ്പൺ ആകുകയും ചോക്കിൽ ട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്നതിനാവശ്യമായ ഹൈ വോൾട്ടേജ് ഉണ്ടാവുകയും ചെയ്യുന്നു ഈ രീതിയിലാണ് ഒരു ട്യൂബ് ലൈറ്റിലെ സ്റ്റാർട്ടർ വർക്ക് ചെയ്യുന്നത് അതായത് ട്യൂബ് ലൈറ്റിന്റെ സർക്യൂട്ടിനെ മേക്ക് ചെയ്യുകയും ബ്രേക്ക് യുമാണ് ഒരു സ്റ്റാർട്ടർ ചെയ്യുന്നത് സ്റ്റാർട്ടറിലെ ഇലക്ട്രോഡുകൾക്ക് പാരലായി ഒരു സീറോ പോയിന്റ് സീറോ സീറോ സിക്സ് മൈക്രോഫാരറ്റ് കപ്പാസിറ്റർ കണക്ട് ചെയ്തിട്ടുണ്ടാകും ഈ ഒരു കപ്പാസിറ്റർ കണക്ട് ചെയ്യുന്നത് സ്റ്റാർട്ടറിലെ ബൈമെറ്റാലിക് കോണ്ടാക്ട് ഓപ്പൺ ആകുന്നതിന്റെയും ക്ലോസ് ആകുന്നതിന്റെയും ഫലമായി ഉണ്ടാകുന്ന റേഡിയോ ഇന്റർഫറൻസ് എഫക്റ്റ് ഒഴിവാക്കാനായാണ് ഈ ഒരു കാര്യം പ്രത്യേകം ഓർത്തു വെക്കുക പരീക്ഷയ്ക്ക് ഇതിനെ അടിസ്ഥാനമാക്കി ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് അടുത്തതായി നമുക്ക് ഒരു ഫ്ലൂറസ് ട്യൂബിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് പഠിക്കാം ഒരു ഫ്ലൂറസെന്റ് ട്യൂബിന്റെ സർക്യൂട്ട് എനർജൈസ് ചെയ്യുമ്പോൾ ചോക്ക് ട്യൂബിലെ ഫിലമെന്റ്സ് സ്റ്റാർട്ടർ എന്നിവയിലൂടെ ഒരു ചെറിയ കറന്റ് ഫ്ലോ ഉണ്ടാകുന്നു ഇങ്ങനെ സർക്യൂട്ട് എനർജൈസ് ചെയ്യുന്ന ടൈമിൽ സ്റ്റാർട്ടറിൽ മതിയായ വോൾട്ടേജ് ലഭ്യമാവുകയും ഇതിൻ്റെ ഫലമായി ഗ്ലോ ഡിസ്ചാർജ് ഉണ്ടാവുകയും ബൈമെറ്റാലിക് സ്ട്രിപ്പ് എക്സ്പാൻഡായി കോണ്ടാക്ട്സ് ക്ലോസ് ആകുകയും ഇതിൻ്റെ ഫലമായി ട്യൂബ് ഫിലമെന്റ്സ് പ്രീ ഹീറ്റ് ആകുകയും ചെയ്യുന്നു പ്രീഹീറ്റിംഗിന്റെ ഫലമായി ട്യൂബ് ഫിലമെന്റിന്റെ ടെമ്പറേച്ചർ വളരെ പെട്ടെന്ന് തന്നെ കൂടും ഇതേ സമയം തന്നെ അതായത് സ്റ്റാർട്ടറിലെ ഗ്ലോ ഡിസ്ചാർജ് ഇല്ലാതാകുമ്പോൾ സ്റ്റാർട്ടറിലെ ബൈമെറ്റാലിക് സ്ട്രിപ്പ് തണുക്കുകയും ഇതിൻ്റെ ഫലമായി സ്റ്റാർട്ടറിന്റെ കോണ്ടാക്ട്സ് ഓപ്പൺ ആകുകയും ചെയ്യുന്നു ഇങ്ങനെ സ്റ്റാർട്ടറിലെ കോണ്ടാക്ട്സ് ഓപ്പൺ ആകുന്ന സമയത്ത് ചോക്കിലൂടെയുള്ള കറന്റ് ഫ്ലോ പെട്ടെന്ന് തന്നെ ചേഞ്ച് ആകുകയും ചോക്കിൽ ഒരു ഹൈ വോൾട്ടേജ് ഏതാണ്ട് എണ്ണൂറ് വോൾട്ടോളം പ്രൊഡ്യൂസ് ആവുകയും ഈ വോൾട്ടേജിന്റെ ഫലമായി ട്യൂബിലെ ഇലക്ട്രോഡുകൾക്കിടയിൽ ഗ്യാസിലൂടെ കറന്റ് ഫ്ലോ സ്റ്റാർട്ട് ആകുകയും ചെയ്യുന്നു ഇത്തരത്തിൽ കറന്റ് ഫ്ലോ ഉണ്ടാകുമ്പോൾ ട്യൂബിൽ ഫിൽ ചെയ്തിരിക്കുന്ന ആർഗണും മെർക്കുറിയും അൾട്രാവയലറ്റ് റൈസ് എമിറ്റ് ചെയ്യുകയും ഈ അൾട്രാവയലറ്റ് റൈസ് ഗ്ലാസ് ട്യൂബിന്റെ ഇന്നർ സർഫസിൽ കോട്ട് ചെയ്തിരിക്കുന്ന ഫ്ലോറസൈൻ പൗഡറിൽ പതിക്കുമ്പോൾ ഫ്ലോറസൈൻ പൗഡർ യു വി റൈസിനെ വിസിബിൾ ആക്കി കൺവേർട്ട് ചെയ്യുകയും ചെയ്യുന്നു സർക്യൂട്ട് എനർജൈസ് ചെയ്ത് വെക്കുന്നിടത്തോളം സമയം ട്യൂബ് ലൈറ്റ് വർക്ക് ചെയ്യുന്നു ട്യൂബ് ലൈറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് കണ്ടക്ഷൻ നിലനിർത്താനായി അതായത് ട്യൂബിന്റെ ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് നൂറ്റി പത്ത് വോൾട്ട് മുതൽ നൂറ്റി ഇരുപത്തി അഞ്ച് വോൾട്ട് വരെ മതി ബാക്കി വോൾട്ടേജ് ചോക്കിന് ആയി ഡ്രോപ്പ് ആകുകയും ചെയ്യുന്നു ഇത്തരത്തിലാണ് ഒരു ഫ്ലോറസൻ ട്യൂബ് വർക്ക് ചെയ്യുന്നത് ഫ്ലോറസൻ ട്യൂബിന്റെ വർക്കിംഗ് വ്യക്തമായി മനസ്സിലാക്കി വെക്കുക അടുത്തതായി നമുക്ക് ട്യൂബ് ലൈറ്റിൽ ഉപയോഗിക്കുന്ന പവർ ഫാക്ടർ കറക്ഷൻ കപ്പാസിറ്ററിനെ കുറിച്ച് മനസ്സിലാക്കാം ഫ്ലോറസെന്റ് ട്യൂബിൽ ചോക്ക് ഉപയോഗിക്കുന്നതിനാൽ ഇതിന്റെ പവർ ഫാക്ടർ പോയിന്റ് ഫൈവിലേക്കോ പോയിന്റ് സിക്സിലേക്കോ ലാഗ് ചെയ്യും ഇത്തരത്തിൽ ലാഗ് ചെയ്യുന്ന പവർ ഫാക്ടറിനെ യൂണിറ്റി പവർ ഫാക്ടറിലേക്കോ അല്ലെങ്കിൽ യൂണിറ്റിക്ക് അടുത്തേക്കോ ഉയർത്തുന്നതിനായാണ് ഫ്ലോറസെന്റ് ട്യൂബിൽ സപ്ലൈക്ക് പാരലായി കപ്പാസിറ്റർ കണക്ട് ചെയ്യുന്നത് നെക്സ്റ്റ് വൺ സ്റ്റാൻഡേർഡ് സൈസ് ഓഫ് ഫ്ലോറസൻ ലാപ്സ് ഒരു ഫ്ലോറസൻ ട്യൂബിന്റെ ലൂമിനസ് എഫിഷ്യൻസി സെവൻറ്റി ലൂമൻസ് പെർ വാട്ട് ആണ് സാധാരണയായി ഫ്ലോറസൻ ട്യൂബിന്റെ പവർ റേറ്റിംഗ് ടെൻ വാട്ട് ട്വന്റി വാട്ട് ഫോർട്ടി വാട്ട് എയ്റ്റി വാട്ട് എന്നിങ്ങനെയാണ് കൂടാതെ സൈസ് ടെൻ വാട്ട് വൺ ഫീറ്റ് ട്വൻറ്റി വാട്ട് ടൂ ഫീറ്റ് ഫോർട്ടി വാട്ട് ഫോർ ഫീറ്റ് എയ്റ്റി വാട്ട് ഫൈവ് ഫീറ്റ് എന്നിങ്ങനെയാണ് ഈ പറഞ്ഞ സൈസുകളിലൊക്കെയാണ് സ്റ്റാൻഡേർഡായി ഫ്ലോറസൻ ട്യൂബുകൾ നമുക്ക് ലഭ്യമാകുക നെക്സ്റ്റ് വൺ ഒരു ഫ്ലോറസെൻറ്റ് ലാമ്പും ഇൻഗാൻഡസെന്റ് ലാമ്പും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഏതൊക്കെ പ്രധാനപ്പെട്ട പോയിന്റുകൾ നമുക്ക് പറയാൻ പറ്റും എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ് ഫ്ലോറസെൻഡ് ലാമ്പ് ഹാസ് ഹയർ ഔട്ട്പുട്ട് ഓഫ് ലൈറ്റ് ഫോർ എ ഗൺ വാട്ടേജ് അതായത് ഒരു പെർട്ടിക്കുലർ വാട്ടേജിൽ നിന്നും ഫ്ലോറസെൻ്റൻ ലാമ്പിൽ നമുക്ക് കൂടുതൽ ഹയർ ലൈറ്റ് ഔട്ട്പുട്ട് ലഭ്യമാകും ഇത് ഏതാണ്ട് സെവൻറ്റി ലൂമൺസ് പെർ വാട്ടാണ് എന്നാൽ ഇൻഗാൻഡസെന്റ് ലാമ്പിൽ ഇത് ഫിഫ്റ്റീൻ ടു ട്വന്റി ലൂമൺസ് പെർ വാട്ട് മാത്രമേ ലഭ്യമാവുകയുള്ളൂ അതായത് ഇൻഗാൻഡസെന്റ് ലാമ്പിനെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഫ്ലോറസെൻ്റ് ലാമ്പിന്റെ ലൈറ്റ് ഔട്ട്പുട്ട് വളരെയധികം കൂടുതലാണ് കൂടാതെ ഇൻഗ്യാൻഡസെന്റ് ലാമ്പുമായി കമ്പയർ ചെയ്യുമ്പോൾ ഫ്ലോറസെൻ്റ് ലാമ്പിൻ്റെ ഗ്ലെയർ വളരെ കുറവാണ് അതേപോലെ തന്നെ ഫ്ലോറസെന്റ് ലാമ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് വളരെ കുറവായിരിക്കും അല്ലെങ്കിൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല എന്ന് തന്നെ നമുക്ക് പറയാം എന്നാൽ ഒരു ഇൻഗാൻഡസെന്റ് ലാംബ് വർക്ക് ചെയ്യുമ്പോൾ വളരെയധികം ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാകും കൂടാതെ ഒരു ഫ്ലോറസെൻറ്റ് ലാമ്പിന്റെ വർക്കിംഗ് ലൈഫ് എന്ന് പറയുന്നത് സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അവേഴ്സ് ആണ് ഒരു നോർമൽ വർക്കിംഗ് ലൈഫ് എന്ന് പറയുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് മണിക്കൂറാണ് എന്നാൽ ഇൻഗ്യാൻഡസെന്റ് ലാമ്പിന്റെ നോർമൽ വർക്കിംഗ് ലൈഫ് തൗസൻഡ് അവേഴ്സ് മാത്രമാണുള്ളത് ഇത്രയും കാര്യങ്ങളാണ് ഫ്ലോറസെൻ്റ് ലാമ്പിന് ഇൻഗ്യാൻഡസെന്റ് ലാമ്പുമായി കമ്പയർ ചെയ്യുമ്പോൾ ഉള്ള അഡ്വാൻറ്റേജസ് ഇനി ഫ്ലോറസെൻ്റ് ലാമ്പിനുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇൻഗ്യാന്റസെന്റ് ലാമ്പുമായി കമ്പയർ ചെയ്യുമ്പോൾ ഫ്ലോറസെൻറ്റ് ലാമ്പിന്റെ ഇനിഷ്യൽ കോസ്റ്റ് വളരെയധികം കൂടുതലാണ് നമുക്കറിയാം ഒരു ഫ്ലോറസെൻറ്റ് ലാംബ് സെറ്റിൽ ട്യൂബ് ലൈറ്റിനെ കൂടാതെ ചോക്ക് സ്റ്റാർട്ടർ ഹോൾഡേഴ്സ് എന്നിങ്ങനെയുള്ള കമ്പോണൻസ് അതേപോലെ തന്നെ ട്യൂബ് ലൈറ്റ് ഫിക്സർ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം അതുകൊണ്ട് തന്നെ ഇൻഗ്യാൻഡസെന്റ് ലാമ്പുമായി കമ്പയർ ചെയ്യുമ്പോൾ ഫ്ലോറസെൻ്റ് ലാമ്പിന്റെ ഇനിഷ്യൽ കോസ്റ്റ് വളരെയധികം കൂടുതലാണ് ഇത്രയും കാര്യങ്ങളാണ് ഒരു ഫ്ലോറസെൻ്റ് ലാമ്പിൻ്റെയും ഇൻഗ്യാൻഡസൻ ലാമ്പിൻ്റെയും കമ്പാരിസനുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത് നെക്സ്റ്റ് വൺ ലൈഫ് ഓഫ് ഫ്ലോറസെൻറ് ലാംസ് ഒരു ഫ്ലോറസെൻറ് ട്യൂബിൻ്റെ നോർമൽ ലൈഫ് സ്പാൻ ഏഴായിരത്തി അഞ്ഞൂറ് മണിക്കൂറാണ് ഫ്രീക്വൻസി ഓഫ് സ്വിച്ചിങ് ഹൈ വോൾട്ടേജ് എന്നീ കാര്യങ്ങൾ ട്യൂബിന്റെ നോർമൽ ലൈഫിനെ ബാധിക്കും സ്വിച്ചിങ് ഓഫ് ഓപ്പറേഷൻ അതായത് ട്യൂബ് ലൈറ്റ് ഓൺ ആക്കുകയും ഓഫ് ആക്കുകയും ചെയ്യുന്നതിന്റെ റേറ്റ് കൂടുന്നതിനനുസരിച്ച് ട്യൂബിന്റെ ലൈഫ് കുറയും കൂടാതെ ഫോർ തൗസൻഡ് മണിക്കൂർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ട്യൂബിന്റെ ലൈറ്റ് ഔട്ട്പുട്ട് ഫിഫ്റ്റീൻ ടു ട്വന്റി പെർസെൻറ്റേജ് വരെ കുറയും നെക്സ്റ്റ് വൺ ട്രബിൾ ഷൂട്ടിംഗ് ചാർട്ട് ഓഫ് ഫ്ലോറസ് ട്യൂബ് ഒരു ഫ്ലോറസെൻറ് ട്യൂബ് സെറ്റിൽ നമുക്ക് കാണാൻ സാധ്യതയുള്ള കുഴപ്പങ്ങളും അതിൻ്റെ കാരണങ്ങളും ഇവ എങ്ങനെയൊക്കെ പരിഹരിക്കാമെന്നതുമാണ് ട്രബിൾ ഷൂട്ടിംഗ് ചാർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് പ്രോബ്ലം ഒരു ഫ്ലോറസ് ട്യൂബ് ലൈറ്റിൽ നമുക്ക് കാണാൻ സാധ്യതയുള്ള ഒന്നാമത്തെ കുഴപ്പം ദ ട്യൂബ് ഫെയിൽസ് ടു സ്റ്റാർട്ട് ഒരു ഫ്ലോറസൻ ട്യൂബ് നമ്മൾ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അത് സ്റ്റാർട്ടാവുന്നില്ല ഫെയിൽസ് ടു സ്റ്റാർട്ട് ഇതിനുള്ള പോസിബിൾ റീസൺസ് അല്ലെങ്കിൽ പോസിബിൾ കോസസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് വൺ ബൾബ് ബേൺ ഔട്ട് സെക്കൻഡ് വൺ ഡിഫക്റ്റീവ് സ്റ്റാർട്ടർ തേർഡ് വൺ ബ്രോക്കൺ ലാംപ് ഹോൾഡർ ഫോർത്ത് വൺ ഇൻകറക്ട് ബൾബ് ഫോർ ബെല്ലാസ്റ്റ് ഫിക്സ്റ്റർ വയർഡ് ഇൻകറക്ട് ലൈൻ വോൾട്ടേജ് ടു ലോ ഡിഫക്റ്റീവ് ബെല്ലാസ്റ്റ് ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു കാരണം കൊണ്ടായിരിക്കാം ചിലപ്പോൾ ട്യൂബ് സ്റ്റാർട്ട് ആവാത്തത് അപ്പോൾ ഇതിന്റെ സൊല്യൂഷൻസ് ബൾബ് ട്യൂബ് ലൈറ്റ് ബേൺ ആണെങ്കിൽ റീപ്ലേസ് ബൾബ് ഡിഫക്റ്റീവ് സ്റ്റാർട്ടർ ആണെങ്കിൽ റീപ്ലേസ് സ്റ്റാർട്ടർ അതേപോലെ തന്നെ ലാമ്പ് ഹോൾഡറിന് എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടെങ്കിൽ റീപ്ലേസ് ലാംപ് ഹോൾഡർ അതേപോലെ തന്നെ ബലാസ്റ്റിന്റെ ബലാസ്റ്റിന് അനുയോജ്യമായ ലൈറ്റ് അല്ല ട്യൂബ് അല്ല നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യാം ബലാസ്റ്റിന് സ്യൂട്ടായിട്ടിരിക്കുന്ന സ്യൂട്ടായിട്ടുള്ള ബൾബാണോ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് ചെക്ക് ചെയ്യുക അങ്ങനെയല്ലെങ്കിൽ അതിന് സ്യൂട്ടാവുന്ന ബൾബോ അല്ലെങ്കിൽ ബല്ലാസ്റ്റോ ഉപയോഗിക്കുക ഇനി ഫിക്സ്റ്റർ വയർ ചെയ്തിരിക്കുന്നത് തെറ്റായിട്ടാണെങ്കിലും ട്യൂബ് ലൈറ്റ് സ്റ്റാർട്ടാവില്ല അപ്പോൾ ചോക്കിൽ കൊടുത്തിരിക്കുന്ന ഡയഗ്രം പ്രകാരം ട്യൂബ് ലൈറ്റ് വയർ ചെയ്തിരിക്കുന്നത് ചെക്ക് ചെയ്യുക ലൈൻ വോൾട്ടേജ് വളരെ കുറവാണെങ്കിൽ ഇലക്ട്രിസിറ്റി ബോർഡുമായി ബന്ധപ്പെട്ട് കാര്യം പറയുക ബല്ലാസ്റ്റിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ റീപ്ലേസ് ബല്ലാസ്റ്റ് നെക്സ്റ്റ് പ്രോബ്ലം നമുക്ക് കാണാൻ സാധിക്കുന്ന പ്രോബ്ലം എൻസ് ഓഫ് ദി ബൾബ് ഗ്ലോ ബട്ട് സെന്റർ ഡസ് നോട്ട് അതായത് ഒരു ട്യൂബ് ലൈറ്റ് സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ട്യൂബ് ലൈറ്റിന്റെ രണ്ട് എൻഡുകളിൽ മാത്രം പ്രകാശിക്കുകയും എന്നാൽ ട്യൂബ് ട്യൂബ്ലൈറ്റിന്റെ മധ്യഭാഗങ്ങളിലൊന്നും ലൈറ്റ് ഇല്ലാത്ത ഒരു അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും ഇതിനുള്ള ഇങ്ങനെയൊരു കണ്ടീഷന് ഇങ്ങനെയൊരു പ്രോബ്ലം വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് വൺ ഡിഫക്റ്റീവ് സ്റ്റാർട്ടർ സ്റ്റാർട്ടറിന് കുഴപ്പം സെക്കൻഡ് വൺ ഫിക്സ്റ്റർ വയർഡ് ഇൻകറക്ട്ലി നമ്മൾ സർക്യൂട്ട് തെറ്റായി വയർ ചെയ്തത് മൂലമാവാം തേർഡ് വൺ ഫിക്സ്റ്റർ നോട്ട് അഡീക്വറ്റ്ലി ഗ്രൗണ്ടഡ് എർത്തിങ് ഫിക്സ്റ്ററിന്റെ മെറ്റാലിക് ഫിക്സ്റ്ററിന്റെ ഗ്രൗണ്ടിങ് പ്രോപ്പർ ആയിരിക്കില്ല ഇത്രയും കാര്യങ്ങൾ കൊണ്ടാണ് ഈ ഒരു കുഴപ്പം വരാനുള്ള സാധ്യതകൾ അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ റീപ്ലേസ് സ്റ്റാർട്ടർ സ്റ്റാർട്ടറിനാണ് കുഴപ്പമെങ്കിൽ സ്റ്റാർട്ടർ റീപ്ലേസ് ചെയ്യണം വയറിങ്ങിലാണ് കുഴപ്പമെങ്കിൽ റീവയർ അക്കോഡിംഗ് ടു ബലാസ്റ്റ് വയറിംഗ് ഡയഗ്രാം അതേപോലെ ഗ്രൗണ്ടിങ് പ്രോബ്ലം ആണെങ്കിൽ ഫിക്സ്റ്റർ ഗ്രൗണ്ട് ചെയ്തിരിക്കുന്നത് ചെക്ക് ചെയ്യുക ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ സൊല്യൂഷൻസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുക നെക്സ്റ്റ് പ്രോബ്ലം എൻഡ്സ് ഓഫ് ദി ബൾബ് ആർ ബ്ലാക്ക് ട്യൂബ് ലൈറ്റിന്റെ രണ്ട് എൻഡുകളും കറുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ബൾബ് നിയർലി ബേൺ ഔട്ട് ഈ ബൾബിന്റെ ലൈഫ് ഏതാണ്ട് തീരാറായിട്ടുണ്ടാവും ഫിലമെന്റ് ബേൺ ഔട്ട് ആകാൻ ഏതാണ്ടൊക്കെ ആയിട്ടുണ്ടാവും അപ്പൊ അതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് റീപ്ലേസ് ദി ബൾബ് ട്യൂബ് ലൈറ്റ് റീപ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് പ്രോബ്ലം ബൾബ് ഫ്ലിക്കേഴ്സ് ഓർ ബ്ലിങ്ക്സ് ട്യൂബ് ലൈറ്റ് നമ്മൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നും കണ്ടിന്യൂസ് ആയിട്ടുള്ള ലൈറ്റ് ലഭ്യമാവില്ല അത് ഇങ്ങനെ ഫ്ലിക്കർ ചെയ്തുകൊണ്ടേരിക്കും മിന്നിക്കൊണ്ടേയിരിക്കും ഇതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് വൺ ട്യൂബ് പിൻ മേക്കിംഗ് പൂർ കോണ്ടാക്ട് ഹോൾഡറിലേക്ക് ട്യൂബ് പിന്ന് ഹോൾഡറിന്റെ ഹോൾഡറുമായിട്ട് ആയിട്ടുള്ള കോണ്ടാക്ട് വന്നില്ലെങ്കിൽ ഇങ്ങനെ ഫ്ലിക്കറിങ് ഉണ്ടാവും സെക്കൻഡ് വൺ ബൾബ് നിയർലി ബേൺ ഔട്ട് ബേൺ ഔട്ട് ആകാറായിട്ടുള്ള ബൾബാണ് ട്യൂബാണെങ്കിലും ഈ ഫ്ലിക്കറിങ് കാണാൻ നമുക്ക് സാധിക്കും അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ക്ലീൻ ദി പ്രോങ്സ് ആൻഡ് ടൈറ്റൻ ദി ട്യൂബ് ഇൻ ദി ലാം ഹോൾഡർ നമ്മൾ ഹോൾഡറിനുള്ളിലെ ആ മെറ്റാലിക് പാർട്ടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഹോൾഡറിലേക്ക് ട്യൂബ് നന്നായിട്ട് ഇൻസേർട്ട് ചെയ്ത് ടൈറ്റ് ചെയ്യുക രണ്ടാമത്തെ സൊല്യൂഷൻ എന്ന് പറയുന്നത് റീപ്ലേസ് ദി ബൾബ് ട്യൂബ് ലൈറ്റ് പുതിയ ട്യൂബ് ലൈറ്റ് ഉപയോഗിച്ച് നമ്മൾ റീപ്ലേസ് ചെയ്യുക ഇത്രയും കാര്യങ്ങളാണ് ഒരു ട്യൂബ് ലൈറ്റിൻ്റെ ട്രബിൾ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് ട്രബിൾ ഷൂട്ടിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നമുക്കറിയാം നമ്മുടെ വീടുകളിലും അതേപോലെ തന്നെ നമ്മളെ ഇൻഡസ്ട്രീസിലും നമ്മുടെ വർക്ക്ഷോപ്പുകളിലൊക്കെ ട്യൂബ് ലൈറ്റുകൾ ധാരാളമായി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഈ ട്രബിൾ ഷൂട്ടിംഗ് ചാർട്ടിൽ പറഞ്ഞ പ്രോബ്ലംസ് എല്ലാം തന്നെ നമുക്ക് ഒട്ടുമിക്ക ലൈറ്റ് ഫിറ്റിംഗ് ഫിറ്റിങ്ങുകളിലും നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു കുഴപ്പം കണ്ടാൽ അതിനുള്ള കാരണം എന്താണെന്ന് മനസ്സിലാക്കാനും അത് എങ്ങനെ പരിഹരിക്കാമെന്ന് അറിയണമെങ്കിൽ നമ്മൾ ഈ ട്രബിൾ ഷൂട്ടിംഗ് ചാർട്ട് വളരെ വ്യക്തമായി മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്കതിന് സാധിക്കുകയുള്ളൂ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പ്രസന്റേഷനിലൂടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഫ്ലോറസെൻ ട്യൂബുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനായി ഫയർമാൻ റീഡിന്റെയോ ഇലക്ട്രീഷ്യൻ റീഡിൻ്റെയോ നിമി ടെക്സ്റ്റ് ബുക്ക് തിയറി ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യുക വരും ക്ലാസ്സുകളിൽ ഗ്യാസ് ഡിസ്ചാർജ് ലാമ്പുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത ലൈറ്റ് സോഴ്സുകളെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് പ്രസൻറ്റേഷൻ